ഈ ബി ജെ പിയിലോട്ട് ചാടിയ ഈ ഇലക്ഷൻ വരുന്ന സമയത്തും അല്ലെങ്കിൽ കേസ് വരുന്ന സമയത്തും ബി ജെ പിയിലോട്ട് ചാടിയിട്ടുള്ള ഒരു നേതാക്കന്മാരെയും പിന്നെ ആരും കണ്ടിട്ടില്ല. നമ്മുടെ കേരളത്തിന്റെ എടുത്തോക്ക് നിങ്ങള്. ഇതിപ്പം പുലി വരുന്നേ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. എല്ലാ 5 കൊല്ലത്തിലും ഒരിക്കൽ നമ്മൾ ഇതേപോലെ ഇതാ ശശി വരുന്നേ എന്ന് പറഞ്ഞ ബി ജെ പിക്കാരെല്ലാവരും കൂടെ അങ്ങോട്ട് വരും. ശശി തരൂര് വരുന്നേ ബി ജെ പിയിലോട്ട്, ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേട്ട് ഇപ്പം അവസാനം തിരിഞ്ഞു നോക്കാണ്ടായി ആൾക്കാർ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഡൽഹിയിൽ ഈ ദ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ഈ ഒരു ന്യൂസ് വന്നിട്ടുള്ളത്. അതായത് കേരളത്തിലെ ഏതോ ഒരു കോൺഗ്രസ് പ്രമുഖനായിട്ടുള്ള എം പി ബി ജെ പിയിലോട്ട് വരാൻ പോകുന്നത്. ഈ വാർത്ത കണ്ട സമയം മുതൽ എല്ലാവരും കൂടെ പറഞ്ഞ പോലെയാണ്, പുലി വരുന്നേ ശശി വരുന്നേ എന്ന് പറഞ്ഞ പോലെ ശശി തരൂര് ഇതാ ഇന്നോ നാളെ കോൺഗ്രസ്സും ചാടി ബി ജെ പിയിലോട്ട് വരും എന്നും പറഞ്ഞിട്ടുള്ള അവസ്ഥയിലാണ്. പണ്ട് 2018 നമ്മുടെ അമിത്ഷാ ജി ഇങ്ങോട്ട് വന്നിരുന്നു എന്ന് നമ്മുടെ ശശിനെ പൊക്കി ബി ജെ പിയിലോട്ട് ഇടാൻ വേണ്ടിയിട്ട്. എല്ലാവരും വിചാരിച്ചു ഇതാ ശശി തരൂർ ഇപ്പച്ചാടി ന്യൂസ് കേൾക്കാന്ന്. അവസാനം ശശി ചാടി, പക്ഷെ തരൂരല്ല വെഞ്ഞാറമൂടായിരുന്നു. അതെ, നമ്മുടെ വെഞ്ഞാറമൂട് ശശിയുണ്ട്. അതായത് പണ്ട് CPM ആയിരുന്നു, പിന്നെ RSPയിലോട്ട് വന്നു, പിന്നെ അവിടുന്ന് നമ്മുടെ BJPയിലോട്ട് 2018 ചാടി. അതോടുകൂടി പിന്നെ പുള്ളിയുടെ വിവരങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതാണ് നമ്മുടെ ഈ നാടിൻ്റെ അവസ്ഥ. ഈ BJPയിലോട്ട് ചാടിയ ഈ ഇലക്ഷൻ വരുന്ന സമയത്തും അല്ലെങ്കിൽ കേസ് വരുന്ന സമയത്തും BJPയിലോട്ട് ചാടിയിട്ടുള്ള ഒരു നേതാക്കന്മാരെയും പിന്നെ ആരും കണ്ടിട്ടില്ല നമ്മുടെ കേരളത്തിൻ്റെ എടുത്തോക്ക് നിങ്ങൾ. നമ്മുടെ കേരളത്തിൽ പഠിത്ത് കഴിഞ്ഞൊരു കൊല്ലത്തിനിടയിൽ ചാടിയ പ്രമുഖ നേതാക്കളുണ്ട്. ഒന്ന് നമ്മുടെ അനിൽ ആൻ്റണി, ഒന്ന് നമ്മുടെ പത്മജ വേണുഗോപാൽ, ഇതുപോലത്തെ കുറച്ച് ആൾക്കാർ. ആ പിന്നെ നമ്മുടെ PC. ആ PC നമ്മൾ വിടാൻ പാടില്ല. സത്യം പറയണം, PC കാര്യമൊക്കെ വളരെ അബദ്ധമാണ്. ചാടുന്നവരെ വിചാരിച്ച് പുള്ളിക്ക് പത്തനംതിട്ട അങ്ങോട്ട് എഴുതി കൊടുത്തു. ചാടിക്കഴിഞ്ഞപ്പം അതില്ലാന്ന് മനസ്സിലായി. അവസാനം പുള്ളി തന്നെ വന്ന് പറഞ്ഞു, ഇനി BJP ഓഫീസിലേക്ക് എന്നെ വിളിച്ച് അവിടെ എന്നെ ഒരു എന്താ പറയുക, എന്നെ അവിടെ അങ്ങനെ സെക്യൂരിറ്റി ആയി നിർത്തിയാൽ പോലും ഞാൻ അങ്ങോട്ട് സന്തോഷത്തോടെ സ്വീകരിക്കും. പറയണം മോദിജിൻ്റെ പടച്ചോനല്ലേ. അവസാനം സെക്യൂരിറ്റിയും ഇല്ല, ഒരു സേക്കിന് പോലും അയാളൊന്നും ഇവിടെയെല്ലാം തൊടിച്ചിട്ടില്ല നമ്മുടെ BJP. പിന്നെ നമ്മുടെ ചേട്ടനെ മുരളേട്ടനെ പൊട്ടിക്കും എന്നും പറയാൻ നടന്ന നമ്മുടെ പത്മജി പറഞ്ഞ് അവസാനം മുരളേട്ടനെ അങ്ങോട്ട് പൊട്ടിച്ച്. അത് ഇനി പൂരം കളിക്കിട്ടാണ് വേണ്ട, വേറെ എന്ത് കളിക്കിട്ടാണ് വേണ്ട, പൊട്ടിക്കൽ പൊട്ടിച്ച്. പുള്ളിക്കാരും വിചാരിച്ചിട്ടുണ്ടാവും ഒരു BJPയുടെ ഒരു വനിതാ അധ്യക്ഷയെ വല്ല പ്രസിഡൻ്റോ വല്ല സെക്രട്ടറിയോ അറ്റ്ലീസ്റ്റ് ഒരു എക്സിക്യൂട്ടീവ് മെമ്പറെങ്കിലും ആക്കുമെന്ന് വിചാരിച്ച് പോയതാണ്. ഇപ്പം വാലും പടം പോലെ നമ്മുടെ പത്മരാജിൻ്റെ കാണാനില്ല. പിന്നെ നമ്മുടെ അനിൽ ആൻ്റണി നല്ല ഡാൻസൊക്കെ ആയിരുന്നു, ഒരു രക്ഷയില്ല, തിരിഞ്ഞും മറിഞ്ഞും ഡാൻസൊക്കെ കളിച്ചു നോക്കിയിട്ട്. ഡാൻസ് കളിച്ചത് നല്ലതായി. ആ നാട്ടിലെ മനുഷ്യന്മാരുണ്ടല്ലോ, പുള്ളിൻ്റെ ചെരുപ്പ് താലുകുത്താൻ പറ്റിയില്ല, പറന്നു വിടുന്ന അങ്ങോട്ട്. ഇതാണ് നമ്മുടെ BJPയിലോട്ട് ചാടിയിട്ടുള്ള എല്ലാ നേതാക്കന്മാരുടെയും അവസ്ഥ. BJPക്കാർ പൈസയും പലതും കൊടുത്തും കേസും ഒക്കെ നിങ്ങളെ ചാടിപ്പിക്കും, ചാടിച്ച് 4 വോട്ട് അവരുണ്ടാക്കാൻ നോക്കും. അവസാനം കിട്ടും കിട്ടിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ അങ്ങ് തട്ടിക്കളഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ നിന്ന് ചാടി ഏതെങ്കിലും ഒരുത്തൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? ആരും എത്തിയിട്ടില്ല. പിന്നെ ഒരുത്തുണ്ട് അബ്ദുള്ള കുട്ടി, അതാവുമ്പോൾ പിന്നെ നമ്മുടെ ഹജ്ജിൻ്റെ ഇതാണ് കൊടുത്തിട്ട് നമ്മുടെ ഹജ്ജ് കമ്മിറ്റിയിലേക്ക് ഇട്ട് പുള്ളിനെ അങ്ങോട്ട് തിക്കി. വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ലല്ലോ, ഇയാളെ എവിടെയും കൊണ്ടിട്ട് വല്ല കാര്യം വേണ്ട, ബുദ്ധിയും വിവരമൊക്കെ വേണ്ടേ എന്ന് BJPയിലോട്ട് ചാടി. അതോടുകൂടി ഇവന്മാരെ തലമൊക്കെ ചാണകം നക്കിയെന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കറണ്ട് ട്രെൻഡായി നടക്കുന്നതാണ് ഏതോ ഒരു കോൺഗ്രസ് MP തോ ചാടാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറയുന്നത്. ഒരു MP പോയിട്ട് ഒരു മുട്ടുസൂചി പോലും ചാടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ശശി തരൂർ ചാടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സംശയം തന്നെ, ശശി പിന്നെ പണ്ട് വെഞ്ഞാറമൂട് ശശി ആടിയ പോലെ ഇനി PK ശശിമാരുണ്ടെങ്കിൽ ചാടാനുണ്ടോയെന്നുള്ളതാണ് അടുത്ത എൻ്റെ ഡൗട്ട്. പറയുമ്പോൾ ശശി കുറേ ഉണ്ടല്ലോ, PK ആയിട്ടും ഇതുപോലെ തരൂരൊക്കെ ആയിട്ട് ഒരുപാട് ശശിമാർ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ വല്ല ശശിയും ചാടിയാലേ ഉള്ളൂ. പിന്നെ ഒന്ന് ഇരുത്തി കണ്ട് ചിന്തിച്ച് ചോദിക്കാനല്ലോ, ശശി തരൂർ എന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് പുള്ളി വിടും. അതായത് സ്ഥാനാർത്ഥി പരിപാടികളും കാര്യങ്ങളും മത്സരങ്ങളൊക്കെ പുള്ളി നിർത്തും, പുള്ളി ഒതുങ്ങിക്കൂടും എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഈ സുനന്ദ നമുക്കറിയാം, പുള്ളിയുടെ വൈഫ്, അവർക്ക് അവർ മരിച്ച സമയത്തൊക്കെ ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നൊന്നും ചാടാത്ത നമ്മുടെ ശശി തരൂർ ഇപ്പം പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്ത BJPയിലോട്ട് ചാടുമോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇപ്പം BJPക്ക് ഇല്ലാന്ന് പുള്ളിക്കാരാ. പുള്ളി അങ്ങോട്ട് ചാടിയാലും ഓഫ് കോഴ്സ്, അതായത് ഇപ്പോഴത്തെ നിയമപ്രകാരം പുള്ളി എന്താ പറയുക MP സ്ഥാനം രാജിവെക്കണം, പിന്നെ ബൈ ഇലക്ഷൻ വരും, പിന്നെ പുള്ളി അവിടെ നിന്ന് പുള്ളി ജയിക്കാൻ പോകുന്നില്ല. അത് പച്ചവെള്ളം പോലെ എല്ലാവർക്കും അറിയുന്ന കാര്യം. അപ്പം ആ ഒരു റിസ്ക് എടുക്കും നമ്മുടെ തരൂർജി എന്ന് എനിക്ക് തോന്നുന്നില്ല.
പിന്നെ ഇപ്പം നമ്മുടെ ഇവിടെ ചാടാൻ പറ്റിയ വേറെ ഒരു എം പിമാരും കോൺഗ്രസ് എം പിമാരും എനിക്ക് തോന്നുന്നില്ല ഇപ്പം ചാടാൻ പറ്റിയൊരവസരത്തിലും അല്ലെങ്കിൽ ബി ജെ പിക്ക് താങ്ങാൻ പറ്റിയൊരവസരത്തിലും അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി അങ്ങനെ ചാടി ആരും എവിടെ എത്തിയില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിലെ അനിലും ജോർജും നമ്മുടെ ജി പത്മജ ജി ഇവരൊക്കെ നമ്മൾ കാണുന്നുമുണ്ട്. അപ്പോൾ ഇത് വെറും ഒരു ഫേക്ക് ന്യൂസാണെന്ന് പറയാൻ പറ്റില്ല. എന്തോ ഇവിടോ ഒരു 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 ഇത് കിട്ടിയ സമയത്ത് അങ്ങോട്ട് ന്യൂസ് പടച്ചിറക്കിയതായിരിക്കാൻ ചാൻസ്. കാരണം കുറേ മറ്റു കാര്യങ്ങൾ നാട്ടിലൂടെ നടക്കുന്നുണ്ട്, ചില ഡൈവേഴ്ഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെറും ഒരു എന്താ പറയുക ന്യൂസായിട്ട് തോന്നുന്നുള്ളൂ. എന്താണെങ്കിലും നോക്കാം, ഇതുപോലത്തെ വല്ല പി കെ ശശിമാരോ വെഞ്ഞാറമൂടി ശശിമാരോ ഒക്കെ ചാടാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് അല്ലേ.